അറിയില്ല, രാവിലെ എവിടെയാണെന്ന് അറിയില്ല. അവൻ ഇന്നലെ തൊട്ട് യാതൊരു വിവരവുമില്ല. ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അവൻ എന്തെങ്കിലും ഇനി അപായപ്പെടുത്തിയിട്ട് ആരെങ്കിലും അപായപ്പെടുത്തിയെന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇത്ര ഇതായി നിൽക്കുമ്പോൾ അവൻ ഇതുവരെ അങ്ങനെയാണെങ്കിൽ പോലും വിളിക്കേണ്ടി ഇത് നാട് വിട്ടൊരിക്കലും പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ഇതുവരെ ഈ നിമിഷം വരെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ഏറ്റവും ബലപ്പായ സംശയം എന്തെന്ന് ചോദിച്ചാൽ അവനെ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അവർ അച്ഛൻ അന്ന് ഇവിടെ വന്ന് ആ പ്രശ്നമുണ്ടാകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അവനെ ഒരിക്കലും ജർമ്മനിയിലേക്ക് വിടില്ല, അവനെ നാട് കാണിക്കില്ല, അവനെ അകത്തിടും എന്നൊക്കെ. അവൻ ഇനി ജീവനോടെ കാണുകയില്ല നിങ്ങളെന്നൊക്കെ ഭീഷണി, വളരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അച്ഛനും അനി ആങ്ങളെയൊക്കെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ ഭയന്നു പോകുന്നുണ്ട്. അവൻ പോയതിന് ശേഷം, കാരണം അന്ന് തന്നെയാണെങ്കിലും അവർ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു, രാത്രി വരെ. അവർ ഒത്തിരി ലേറ്റായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും അവനെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തിയതാണോ എന്ന് വരെ ഞങ്ങൾക്ക് ഭയമുണ്ട്. വിവാഹത്തിന് ശേഷം വീട്ടുകാരെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു? അത് വെറും പച്ചക്കള്ളാണ്, അത് വെറും പച്ചക്കള്ളാണ് ഈ അമ്മ പറയുന്നത്. കാരണം അവിടെ കയ്യിലാണ് എപ്പോഴും ഫോൺ ഉണ്ടാവുക, അവരൊന്നിച്ചാണ് എപ്പോഴും നടക്കുക, സന്തോഷമായിട്ട് തന്നെ എപ്പോഴും നടക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഇവരുടെ വീട്ടുകാർ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫോണ് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് വെറും കള്ളത്തരമാണ്. അത് തെളിയേണ്ടത് ഞങ്ങളെയും കൂടെ അത്യാവശ്യമാണ്. കാരണം ഞങ്ങളൊരിക്കലും ഞങ്ങളോ അവനോ അവൻ്റെ വീട്ടുകാരോ ഒരിക്കലും ഫോണ് അവിടെ പിടിച്ചു വെച്ചിട്ടില്ല. അത് നമുക്ക് നിയമത്തിന് മുന്നിൽ അത് കൊണ്ടുവരണം. ഈ പറയുന്നതൊക്കെ നമുക്ക് സത്യമായിട്ട് തന്നെ വരണം. അത് അവിടെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊന്ന് നമുക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോൾ അതിലറിയാമല്ലോ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടോ, ആരെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടോ, ആ സമയത്ത് കോൾസ് അയക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ അതിലൂടെ ഫോറൻസിക് പരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്തണം. അതായത് ഒരു ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ ഈ കുറ്റം ഈ പ്രശ്നം തെളിയൂ എന്നാണോ? അതെ 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 അതെ, അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കണം, അവരുടെ മൊബൈൽ ഫോൺ വിധേയമാക്കണം. മറ്റൊന്ന്, ഇവളോട് പെൺകുട്ടിയോട് നിരന്തരം നിങ്ങൾ സ്ത്രീധനത്തിന് ആവശ്യപ്പെട്ടു, അമ്മയും നിങ്ങളടക്കമുള്ള ആളുകൾ സ്ത്രീധനത്തിന് ആവശ്യപ്പെട്ടു എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് ആദ്യഘട്ടത്തിൽ അത് നിങ്ങൾ ഉന്നയിച്ചിട്ടില്ല എങ്കിൽ പോലും പിന്നീട് ഇവിടെ വന്നതിന് ശേഷം സ്ത്രീധനം കുറഞ്ഞു പോയി എന്നൊരു വികാരം നിങ്ങൾക്കുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ ആദ്യത്തെ പോലെ തന്നെ ഞങ്ങൾ പിന്നീട് നിന്നിട്ടുള്ളൂ. സ്ത്രീധനം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് ആ കുട്ടിക്കുള്ളതാണ്. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പൊടി പോലും ഞങ്ങൾക്ക് വേണ്ട. എത്ര അവരുടെ വീട്ടുകാർ എത്ര ഈ കുട്ടിക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും അതെല്ലാം ആ കുട്ടിക്കുള്ളതാണ്. അതിൽ നമുക്കൊരു യാതൊരു ഇതുമില്ല. അപ്പം അത് അവർ കൊടുത്തത് എത്രയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളതിനെപ്പറ്റി യാതൊരു വിധ ചോദിച്ചും ഒന്നുമില്ല. വിവാഹശേഷം വിവാഹത്തിന് വേണ്ടി വരുന്ന 700,000 രൂപ ചിലവ് വന്നുവെന്നും അതിൽ 500,000 രൂപ രാഹുൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് വിവാഹ ചെലവ് രാഹുലിൻ്റെ നേതൃത്വത്തിലാണോ അല്ലെങ്കിൽ രാഹുലിൻ്റെ ചെലവിലാണോ വിവാഹം നടത്തുന്നത്? അതെ അതെ, രാഹുൽ തന്നെ രാഹുലിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചിലവാക്കുകയായിരുന്നു ചെയ്തത്. പെൺകുട്ടിയുടെ വീട്ടുകാരെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടാണ് അവന് വിവാഹം നടത്തിയത്. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഈ കല്യാണത്തിന് ഞാൻ പറഞ്ഞ ലക്ഷങ്ങൾ തന്നെ ചിലവായിട്ടുണ്ട്. അതൊക്കെ അവൻ ചെയ്തതാണ്. അതിനൊന്നും അവന് യാതൊരുവിധ പിന്നീട് അങ്ങോട്ടൊരു വിഷമമോ ഒന്നും തോന്നിയിട്ടില്ല. അവൻ എന്ത് വേണേലും അവൾക്ക് വാങ്ങിക്കൊടുക്കും. ഈ വന്ന് ഈ ഒരു ഏഴ് ദിവസമായിട്ടുള്ള ആ കുട്ടി ഇവിടെ വന്നിട്ട് ആ 7 ദിവസത്തിനകം അവൾക്ക് എത്രമാത്രം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു എന്നറിയോ? വീട്ടിലിടുന്നത്, പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്നത്, അവൾക്ക് 5 ജോഡി ചെരുപ്പ് തന്നെ, ചെരുപ്പുകൾ തന്നെ 5 ജോഡിയാണ് വാങ്ങിച്ചു കൊടുത്തത്. അവൻ അങ്ങനെ യാതൊരുവിധ ഇത് കാണിക്കുന്ന കൂട്ടത്തിലല്ല. അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് അവൻ്റെ ഭാര്യയ്ക്ക് അവൻ വേണ്ടിയതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നല്ല പോലെ തന്നെയാണ് ആ കുട്ടീനെ കൊണ്ട് നടന്നത്. പക്ഷേ ആ അങ്ങനെ നല്ലതുപോലെ കൊണ്ട് നടക്കുമ്പോൾ പോലും ഒരു പെൺകുട്ടിയെ 7 ദിവസം എത്തുന്നതിന് മുമ്പേ വീട്ടിൽ ഗൃഹാന്തരീക്ഷത്തിൽ വെച്ച് കിടപ്പ് മുറിയിൽ വെച്ച് അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കുറ്റം. അത് ന്യായീകരിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ചെയ്തത് തെറ്റാണ്. പക്ഷേ പറയുന്ന രീതിയിൽ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അത് ഞങ്ങളോട് അവൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്ന രീതിയിലൊന്നും അവൻ ചെയ്തിട്ടില്ല. അത് പിറ്റേ ദിവസം ഞങ്ങളോടെല്ലാം ഏറ്റു പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലും അവൻ പറഞ്ഞായിരുന്നു. പോലീസുകാരോടും അവൻ പറഞ്ഞിരുന്നു അവൻ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞ അറിവ് ഞങ്ങൾക്കുള്ളൂ, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല. മർദ്ദിച്ചതിനെ ബന്ധുക്കൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിയെ ഈ വീട്ടിൽ നല്ലതുപോലെയാണ് പരിചരിച്ചത് എന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. ഏതായാലും ഇതിന് ഫോറൻസിക് പരിശോധന, അതായത് പെൺകുട്ടിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.